ജരാ പുക വന്നത് ഇപ്പം നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എന്താണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്താ കളറ് ഇല്ലാത്ത കളറില്ലാത്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കളറിന് വേണ്ടി ഞങ്ങൾ റെഡ് ഓക്സൈഡുകളോ മറ്റു കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. വളരെ നാടൻ രീതിയിൽ ഒട്ടും സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തതാണ്. ഇതിൽ ചെയ്ത മസാലകൾ എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞപ്പൊടി, മല്ലിച്ചെപ്പ്, അതുപോലെ പെപ്പർ പൗഡർ, ജീരകം, വലിയ ജീരകം, അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മിക്സി ജാറിൽ അടിച്ചെടുത്തിട്ട് അത് പേസ്റ്റ് രൂപത്തിലാക്കി ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങളത് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളതും കൊണ്ട് നേരെ പാമ്പറമ്പ് എന്ന് പറഞ്ഞൊരു പറമ്പിൽ കയറിയിട്ട് അല്ലേ അവിടെ ഒരു അടുപ്പൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് ഇത് അതിൻ്റെ അടുത്ത ട്രിപ്പ് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വൈബാണ്, നല്ല ആംബിയൻസ് ആണ്. ഒരു ഔട്ട്ഡോർ കുക്കിംഗ് എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം. നമ്മളുണ്ടാക്കാൻ വന്നൊരു വെറൈറ്റി ചിക്കൻ പൊരി, ചിക്കൻ ഫ്രൈ ചെയ്യും. അതിന് വേണ്ടി നമ്മള് ചിക്കൻ ഒരു ഏകദേശം വലിയൊരു വലിപ്പമുള്ള പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വലിയ ദശലതിനൊക്കെ ഓരോ വരകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് ചെയ്യും. ചിക്കനുകളുടെ മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഇതാണ് കുറച്ച് വലിയ ജീരകം, പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അതിൻ്റെ ജാറ മസാലൊക്കെ അരച്ചെടുത്ത് അപ്പം നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ചിക്കനിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കുക, ആഡ് ചെയ്യുക അല്ലേ. അങ്ങനെ പറയാതെ ഓക്കെ. അപ്പം നമ്മൾ നന്നായിട്ട് ഓരോന്നെടുത്തിട്ട് തേച്ച് പിടിപ്പിക്കുന്നു. ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മസാല എല്ലാം എല്ലാ സ്ഥലത്തും പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അയ്യോ സോറി. നമ്മളത് മസാല ഫ്രീസറിലേക്ക് റെസ്റ്റ് ചെയ്യാം നമുക്ക് മസാലയൊക്കെ എല്ലാം പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ സമയം ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഉയർന്ന പ്രദേശമാണ്, അതുകൊണ്ട് എല്ലാവരും കഥച്ചിട്ടാണ് അടുപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ കല്ല് പൊളിഞ്ഞു. രണ്ട് കല്ല് മതിയല്ലോ, ഒന്ന് ഈ ഭാഗം കിട്ടൂല.
ക്ലിയർ ആയിട്ട് വത്തു. ചട്ടിക്കാലം ചൂടായിട്ടുണ്ട്, അവിടെ പുക വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ്. പാം ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ കറിവേപ്പിലിട്ടു ഒന്നിച്ച് പോവാ. ആരും അല്ല പച്ചാട്ടിപ്പ് പോവാ. രണ്ട് ട്രിപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ താരെ കാത്തുക്കണം. അത്ര തണുപ്പ് ഓവറല്ലേ. ഞെരിപ്പട അറിയാം. ചിക്കൻ അതാ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ ഞെരിപിരി പൊരിഞ്ഞുകൊണ്ടിരിക്കും. കണ്ടമാനക്കായി കിടക്കണം. അത് കുറച്ച് കിട്ടിയാണ്ടല്ല. പിന്നെ ഉപ്പ് ഇട്ടോട്ടല്ല വാരി കുറഞ്ഞു. അല്ല അടുപ്പ് നീക്കി കൊടുക്കണ്ടേ. അങ്ങനെ ആ ഭാഗത്തേക്ക് തീയത്തില്ല. ഏകദേശം ഇപ്പം എത്ര ടൈം പിടിച്ചു പോവാം. ഒരുപോലെ നിങ്ങൾ ആ വായിക്ക് കത്തണം. തീ കുടി കൂടി കത്തണം. മജീദിന് ലൈവ് ഇട്ട് കൊടുക്കാം. മജീദ് മജീദ് അമ്മമ്മലെത്തി പോയാ. അമ്മലെത്തില്ല, യുഎയിലാണ്. ദുബായിലാണോ ഇപ്പൊ? കയറി അറിയില്ല. ക്വാറന്റൈൻ കഴിഞ്ഞിട്ടല്ലേ കയറുള്ളൂ. നമ്മളെ കോഴി പൊരിക്കള വിറക് ശേഖരിച്ച് വരികയാണ്. ആദ്യം
പറമ്പല്ല ഇഷ്ടം പോലെ വറക്. ഏകദേശം ഇങ്ങനെ ബന്ധം ആവുന്നുണ്ടല്ലേ. മറ്റുള്ള റെഡ് ഓക്സൈഡുകളോ കാര്യങ്ങളും നമ്മൾ ചേർക്കില്ല, കെമിക്കൽസ് ചേർക്കാതെ വളരെ വളരെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ആ പുട്ട് പോലെ വന്നിട്ടുണ്ട്. Is add to the hot oil. അവിടെ കാളുണ്ടോ? നമുക്ക് തേയില കണ്ടത് എന്താണ്? കോഴിക്കാല്. കോഴിക്കാല്. This is കോഴിക്കാല്. This is കോഴിക്കാല്. This is very soft. നന്നായി വന്നിട്ടുണ്ട്. നന്നായി നന്നായി ഇതിനെ പീസ് എടുക്കാം. ദെൻ ഒനിയന്റെ കസ്റ്റമൈസ്. നോ സർ, ഐ പ്രൈമർ. സോഫ്റ്റ്. വെരി ഗുഡ്. ഗുഡ്. എനിക്ക് പിന്നെ ചിക്കൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസ് വെറുതെ ടേസ്റ്റ് ചെയ്യണം. ഓ ഓ, ആ മറ്റേത് ആ അത് വേണം. ഇതിൻ്റെ കൂടെ എന്തൊക്കെ പൊറോട്ട ഉണ്ട്? പൊറോട്ട ഉണ്ട്. പൊറോട്ട നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു കഷ്ണം അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഒരു പീസ് അങ്ങനെ എടുത്തിട്ട് കിട്ടണില്ല ാണ് കളറും കാണാൻ തോക്കില്ല മര്യാദ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ നല്ല ലൈക്ക് ചെയ്താളി. ഒരു പെട്ടാലേ ചെയ്യുള്ളൂ. അതോ എങ്ങനെയാണ്? അവർ എന്തായാലും കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്ന് കരുതല്ലേ, ബുദ്ധിമുട്ടിലെടുത്ത ഒരു വീഡിയോ അല്ലേ. ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണാം, ഫുള്ളായിട്ട് കാണണം. ഫുള്ളായിട്ട് കാണാം.
ചാനല് സുലൈമാനി ബ്ലോഗ് എന്ന ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. പണിക്കൊക്കെ പോയി ഞങ്ങള് ഇടയ്ക്കിടെ ഇതേപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കണം കൂടി ഒന്ന് പോയി വ്യത്യസ്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.